വാഹനങ്ങൾക്കായി ഒരു മിത്രം. ഗ്രാൻഡ് ഓട്ടോ ഹബ്, മേപ്പാടം, ചേലക്കര. ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഓട്ടോ ഹബ്. മാർത്തോമ പൈതൃക സന്ദേശയാത്രയ്ക്ക് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. വിവിധ ദേവാലയങ്ങളിലേക്കുള്ള സന്ദേശ വിളംബര യാത്ര ചെയ്ത നിരവധി വാഹനങ്ങളുടെ അകപ്പടിയോട് ആയിരക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലൂടെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. മലക്കര ഓർത്തഡോക്സ് മലങ്കനാശ്രാണയുടെ വിശ്വാസവേരിയും തന്റെ പിതാക്കന്മാർ കാണിച്ചു തന്ന, തന്റെ പിതാക്കന്മാർ സ്വരത്തിലൂടെ പകർന്നു കൊടുത്ത ദീപനാഥ കയ്യിലെത്തിക്കൊണ്ട് ഇത് ഒരു നാളെ പറയാതെ കച്ചവടം താമസിക്കുമെന്ന് അവിടുത്തെ പ്രഖ്യാപനവുമായി മലങ്കരയുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ 2025 ഫെബ്രുവരി 25 നടത്തുന്ന മാർത്തോമൻ പൈതൃക സമ്മേളനത്തിന്റെ ഭാഗമായി വടക്കൻ മേഖല പതാക പ്രയാണത്തിന് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ സ്വീകരണം നൽകി. മലങ്കുറ്റി സെന്റ് തോമസ് പള്ളിക്ക് വേണ്ടി മണലിത്തറ സെന്റ് ജോൺസ് പള്ളിക്ക് വേണ്ടി നെൽസൺ അച്ഛൻ ഇപ്പോൾ ഹാരമണിയിച്ചു. ആലായി കുളമ്പ പള്ളിക്ക് വേണ്ടി സെക്രട്ടറി ഇപ്പോൾ ഹാരമണിയിച്ചു. ചെയർമാൻ ഗീവർഗീസ് മാർ പക്കാമിയോസ് തിരുമേനി, ആത്മയ ട്രസ്റ്റി റോണി വർഗീസ്, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് ആത്മയൻ, കൺവീനർ അലക്സാണ്ടർ ജോൺ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ പള്ളികളിലെ വികാരിമാർ, ട്രസ്റ്റുകൾ, നൂറുകണക്കിന് വിശ്വാസികൾ വാഹനകമ്പടിയോടെ പങ്കെടുത്തു. അതിനപ്പുറമായി ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്നതാണ് അത് തിരിച്ചറിയുന്നത്. പലപ്പോഴും ഇന്ന് നമ്മൾ വായിച്ചിട്ട വേദഭാഗം തമ്പുരാൻ മാതാവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? മാതാവിൻ്റെ അടുക്കൽ മാതാവ് എന്ന് പറയുകയാണ്, കനാവിലെ കല്യാണത്തിൻ്റെ ആ സാഹചര്യത്തിലൊന്ന് പറയുകയാണ്, അവിടെ പ്രതിസന്ധിയുണ്ട്, ആ പ്രതിസന്ധിയിൽ നീ ഇടപെടണം എന്ന് പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത് എന്താണ് നമ്മൾ നമ്മുടെ ബന്ധം, എനിക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്ത് എന്ന ചോദിക്കുന്നു. അതിനർത്ഥം എന്താണ്? പ്രത്യേകമായി പറയുന്നത് പ്രതിസന്ധികളിൽ മറ്റൊരാളുടെ പ്രലോഭനത്തിലോ മറ്റൊരാളുടെ ചിന്തയിലോ ഒരിക്കലും ദൈവത്തെ അറിയുവാനിടയാകും. ദൈവത്തെ അറിയുന്നത് നമ്മിലൂടെയാണ്. ചേലക്കരക്കാര് ദൈവത്തെ അറിഞ്ഞത് സഹനത്തിലൂടെയാണ്. ആ സഹനം എന്നും മാതൃക അനുഗ്രഹമാണ്. ഇത് മറ്റു തലമുറകളിലേക്ക് പകരുന്ന സ്നേഹത്തിന്റെ അനുഭവമാണ്. അതെന്നും ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നവരാണ് ചേരക്കിലക്കാർ. അവരെല്ലാവരെയും അകറ്റി നിർത്തുന്നവരല്ല, ചേർത്ത് പിടിക്കുന്നവരാണ്. അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ജനുവരി 25 നടക്കുവാൻ പോകുന്ന ആ മഹാസമ്മേളനം നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം, നമ്മുടെ ഓരോരുത്തരുടെ സാന്നിധ്യം ഉണ്ടാകും. വീട്ടിലിരുന്ന് ലൈവ് കാണുകയല്ല ചെയ്യേണ്ടത്, പ്രാർത്ഥനാപൂർവമായ എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ ഇവരെ സ്വീകരിച്ച് ചേലക്കര പള്ളി വികാരി ജോസഫ് മാത്യു, ട്രസ്റ്റി എം ജെ സാമുവേൽ, സെക്രട്ടറി സി പി ചെറിയാൻ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവകാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടം മാർത്തോമാശ്ലീഹ നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ചു. നമ്മെ വിശ്വാസത്തിൽ വളർത്തിയ നമ്മുടെ പിതാവിന്റെ
ഐഡന്റിറ്റിയെ പോലും ചോദ്യം ചെയ്തവർ, ചെയ്യുന്നവർ, ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ അനേകരുടെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്. നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ച നമ്മുടെ പിതാവ്, ആ പിതാവിന്റെ പുണ്യ രക്തം വീണ ഭൂമിയാണ് മലങ്കര, മലങ്കര സഭ. ആ മണ്ണിനെ മുറുകെ പിടിച്ച്, ആ മണ്ണിനെ നെഞ്ചോൽ പിടിച്ച് എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മുടേത് മാത്രമാണെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സന്ദേശയാത്ര. മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950 വാർഷികത്തിന്റെ സമാപന സമ്മേളനമാണ് ഫെബ്രുവരി മാസം 25 കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. അതേപോലെ തന്നെ ഏറെ പ്രതിസന്ധികളടക്കം വന്നപ്പോഴും സി സി വി ന്യൂസ് ചേലക്കര.